അമേരിക്കയിലെ കെൻഡക്കിയിൽ കനത്ത മഴയെ തുടർന്ന് 25 പേർക്ക് ദാരുണാന്ത്യം. രക്ഷാപ്രവർത്തനം തുടരുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് ഗവർണർ. ചൈനയുടെ റോക്കറ്റ് പരീക്ഷണം പരാജയപ്പെട്ടു. ഒരു റോക്കറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണെന്ന് നാസ. പ്രതികരിക്കാതെ ചൈന. ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസ. രാജ്യം നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചു. ജൂലൈ 21 കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ബൈഡൻ ക്വാറന്റൈനിലായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നലെ നടത്തിയ ടെസ്റ്റിലാണ് ബൈഡൻ വീണ്ടും കോവിഡ് പോസിറ്റീവായത്.